ഹലോ, അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇതൊരു വീഡിയോ അല്ലാട്ടോ, ഒരു മെസ്സേജാണ്. അതായത് എനിക്ക് നിങ്ങളോട് പറയാനുള്ളൊരു ഒരു കുഞ്ഞു സംഭവം ഈ ഒരു വീഡിയോയിലൂടെ ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. എന്തെന്ന് വെച്ചാൽ, ഒരുപാട് ആൾക്കാർ പറയുന്നത് കേട്ടിട്ടുണ്ട്, എൻ്റെ ഉള്ളിൽ ഭയങ്കരമായിട്ട് സ്നേഹമുണ്ട്, പക്ഷെ ആ ഒരു സ്നേഹം മനസ്സിലാക്കുന്നില്ല എന്ന്. ആ മറ്റൊരു വ്യക്തി അല്ലെങ്കിൽ നിങ്ങൾ ആർക്കാണോ നിങ്ങളെ മനസ്സിലാവാത്തത്, ആ ഒരു വ്യക്തി എന്നെ മനസ്സിലാക്കുന്നില്ല എന്ന് പറയുന്നത് എന്തടിസ്ഥാനത്തിലാണ്? അപ്പോൾ ഫോർ എക്സാമ്പിൾ, നിങ്ങളുടെ ഉള്ളിൽ ആ ഒരു വ്യക്തിയോട് ഭയങ്കരമായിട്ട് സ്നേഹമുണ്ട്, അത്രത്തോളം സ്നേഹമുണ്ട്, പക്ഷെ ആ ഒരു സ്നേഹം എന്നെ ആ വ്യക്തി എന്ത് മനസ്സിലാക്കാത്തത് എന്ന് പറയുന്നത് എന്തടിസ്ഥാനത്തിലാണ്? എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നിങ്ങളുടെ ഏത് ഫീലിങ്സ് ആവട്ടെ, ലവ്, ഇമോഷൻസ്, ഫീലിങ്സ് എന്തുമാവട്ടെ, അതൊക്കെ നിങ്ങൾ എക്സ്പ്രസ് ചെയ്യുന്ന ഒരു വ്യക്തിയാണോ? ചിലവർ പറയുന്നത് മിക്കപ്പോഴും ഞാൻ കേട്ടിട്ടുണ്ട്, ഞാൻ പുറത്ത് എന്നെ നിങ്ങൾക്ക് ഗൗരവമായിട്ടായിരിക്കും തോന്നുന്നത്, പക്ഷെ എൻ്റെ ഉള്ളിൽ ഭയങ്കരമായിട്ട് സ്നേഹമാണ് എല്ലാവരോടും. അതിലെന്തർത്ഥമാണെന്നാണ് ഞാൻ പലപ്പോഴും ചിന്തിക്കാറുള്ളത്. നിങ്ങളുടെ ഫീലിങ്സ് നിങ്ങൾ എക്സ്പ്രസ് ചെയ്താലല്ലേ നിങ്ങളെ മറ്റൊരു വ്യക്തി മനസ്സിലാക്കുള്ളൂ, അല്ല എൻ്റെ ഉള്ളിൽ ഭയങ്കരമായിട്ട് സ്നേഹമാണ് ഇങ്ങനെ നിറഞ്ഞു കവിഞ്ഞൊഴുകുന്നത്, പക്ഷേ ആരും മനസ്സിലാക്കുന്നല്ല പറയുന്നതിൽ അർത്ഥമുണ്ടോ? ഒരിക്കലുമില്ല. നിങ്ങൾ എക്സ്പ്രസ് ചെയ്താൽ മാത്രമേ നിങ്ങളെ ലവ് ആണെങ്കിലും എന്ത് ഫീലിങ്സ് ആണെങ്കിലും അത് എക്സ്പ്രസ്സിങ് ചെയ്തതുകൊണ്ടാണ് മറ്റൊരു വ്യക്തി മനസ്സിലാക്കുന്നതല്ലേ. അല്ലാണ്ട് പുറത്തിങ്ങനെ ഗൗരവമായിട്ടിരിക്കുന്നുണ്ട്, എൻ്റെ ഉള്ളിൽ സ്നേഹമുണ്ടെന്ന് പറയുന്നതിൽ ഒരു അർത്ഥവുമില്ല. ഫീലിങ്സ് ചെയ്തുമാവട്ടെ, അത് എക്സ്പ്രസ് ചെയ്യണം എന്ന് ആണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. ഇങ്ങനെ എക്സ്പ്രസ് ചെയ്യാണ്ട് ഇങ്ങനെ മനസ്സിൽ കൊണ്ടിട്ട് മനസ്സും നിങ്ങൾ മാത്രം അറിയുന്നതിൽ അർത്ഥമുണ്ടോ? നിങ്ങളുടെ സ്നേഹം നിങ്ങൾ എക്സ്പ്രസ് ചെയ്യുക, ലവ്, ഇമോഷൻസ്, ഫീലിങ്സ് എന്തുമാവട്ടെ എല്ലാം നിങ്ങൾ എക്സ്പ്രസ് ചെയ്യുക. അപ്പോഴും മാത്രമേ നിങ്ങൾക്ക് മറ്റൊരു വ്യക്തിക്ക് അത് മനസ്സിലാക്കിയെടുക്കാൻ പറ്റുള്ളൂ. മറ്റൊരു വ്യക്തിക്ക് പ്രകടമാക്കി കൊടുത്താൽ മാത്രമല്ലേ അവർ നിങ്ങളെ തിരിച്ചറിയുള്ളൂ. അതുകൊണ്ട് എന്നെ മനസ്സിലാക്കുന്നില്ല പറയുന്നതിൽ ഒരർത്ഥവുമില്ല. ഈ ഒരു കുഞ്ഞു മെസ്സേജ് തരാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇന്നൊരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചത്. എൻ്റെ സബ്സ്ക്രൈബർ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് ഒരു മെസ്സേജ് നൽകുന്നത് കൊണ്ട് എനിക്കും ഒരു പോസിറ്റീവ് എനർജി കിട്ടും, കേൾക്കുന്ന നിങ്ങൾക്കും പോസിറ്റീവ് എനർജിയാണ് കിട്ടുന്നതെങ്കിൽ അതല്ലേ ഒരു നല്ല കാര്യം. അതുകൊണ്ട് മാത്രമാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. ഇത് വീണ്ടും ഞാൻ എടുത്തു പറയുകയാണ്, ഫീലിങ്സ് നിങ്ങളുടെ ഉള്ളിൽ ഇങ്ങനെ കൊണ്ട് നടക്കുന്നതിൽ ഒരർത്ഥമില്ല കേട്ടോ. നിങ്ങളിങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നതിലും കാര്യമില്ല, എന്നെ മനസ്സിലാക്കുന്നില്ല, എന്നെ മനസ്സിലാക്കുന്നില്ല, സ്നേഹമുണ്ട് അങ്ങനെ പറയുന്നതിൽ അർത്ഥമില്ല കേട്ടോ. നിങ്ങളത് പ്രകടിപ്പിച്ചിട്ടും നിങ്ങളെ മനസ്സിലാക്കുന്നില്ലെങ്കിൽ മാത്രമേ നിങ്ങളിങ്ങനെ ടെൻഷൻ അടിച്ചെടുക്കണ്ടോ? നിങ്ങളുടെ ഫീലിങ്സ്, നിങ്ങളുടെ ഉള്ളിലുള്ള ഫീലിങ്സ്, ലവ് ആണെങ്കിൽ ലവ് അത് എക്സ്പ്രസ് ചെയ്ത് കാണിക്കുമ്പോഴേ നിങ്ങളെ അവർക്ക് മനസ്സിലാവുള്ളൂ, നിങ്ങളോട് സ്നേഹം തോന്നുള്ളൂ അല്ലേ. നിങ്ങളിങ്ങനെ ഇങ്ങനെ ഇരുന്നിട്ട് സ്നേഹമുണ്ട് സ്നേഹമുണ്ടെന്ന് പറഞ്ഞിരുന്നാൽ ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തിക്ക് നിങ്ങളോട് എങ്ങനെയാണ് എന്നുള്ള കാര്യം മനസ്സിലാവില്ല. നിങ്ങൾ ഇങ്ങനെ ആയിരിക്കുന്നത്, നിങ്ങളുടെ ഉള്ളിൽ സ്നേഹമുണ്ടെന്ന് അവർക്ക് മനസ്സിലാക്കാൻ എന്തോ അങ്ങനത്തെ വിദ്യയൊന്നും ഇല്ലല്ലോ. അപ്പോൾ നിങ്ങളെ എക്സ്പ്രസ് ചെയ്യണം എന്നാണ് എനിക്ക് ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങൾക്ക് തരാൻ പറ്റുന്ന ഒരു മെസ്സേജ് എന്ന് പറയുന്നത്. ഇപ്പം വളരെ സങ്കടത്തോടിരിക്കുന്ന ആൾ, നിങ്ങളുടെ ഓപ്പോസിറ്റ് ഒരു ഭയങ്കരമായിട്ട് സങ്കടത്തോടെ ഒരു വ്യക്തി ഇരിക്കുന്നുണ്ട് വിചാരിക്കുക, നിങ്ങളുടെ മനസ്സിലോ ആ വ്യക്തിയോട് ഭയങ്കരമായിട്ട് സഹതാപവും സങ്കടവും ദയയും ഉണ്ട് എന്ന് ആ ഒരു വ്യക്തി മനസ്സിലാക്കണമെങ്കിൽ എന്ത് ചെയ്യണം? നിങ്ങൾ ജസ്റ്റ് പോയിട്ട് ഒന്ന് ആശ്വസിപ്പിക്കുക, അല്ലെങ്കിൽ ജസ്റ്റ് ഒരു ഹഗ്, അല്ലെങ്കിൽ നിങ്ങൾ പരിചയമുള്ളവരാണെങ്കിൽ ജസ്റ്റ് ഒന്ന് ഹഗ് ചെയ്താൽ മതി. അപ്പോൾ ആ ഒരു ഫീലിങ്സ്, നിങ്ങളുടെ ആ ഒരു ഫീലിങ്സും അതുപോലെ തന്നെ ആ ഓപ്പോസിറ്റ് നിൽക്കുന്നവർക്ക് കിട്ടുന്നത് അത്രത്തോളം ഒരു ആശ്വാസ വാക്കായിരിക്കും, അല്ലെങ്കിൽ അത്രത്തോളം ഒരു ആശ്വാസമായിരിക്കും നിങ്ങളുടെ ആ ഒരു ഹഗിൽ കിട്ടുന്നത്. അപ്പോൾ എനിക്ക് വീണ്ടും നിങ്ങളെ ഓർമ്മിപ്പിക്കേണ്ടത് ഇത് തന്നെയാണ്, നിങ്ങൾ എന്തായാലും നിങ്ങളുടെ ഫീലിങ്സ് എക്സ്പ്രസ് ചെയ്യണം. അപ്പോൾ മാത്രമേ നിങ്ങളെന്താണെന്നും മറ്റുള്ളവർക്ക് നിങ്ങളെന്ത് ആ ഒരു സ്നേഹം കിട്ടത്തുള്ളൂ. അത് മനസ്സിലാവണമെങ്കിൽ നിങ്ങൾ എക്സ്പ്രസ് ചെയ്യുക. അപ്പോൾ ഒരു ഹഗിലൂടെ നമുക്ക് ഒരുപാട് ആശ്വാസം കിട്ടുന്നവരുണ്ട് അല്ലേ. നമുക്കൊന്ന് സങ്കടപ്പെട്ടിരിക്കുമ്പോൾ നമ്മളെ ഒന്ന് സാന്ത്വനിപ്പിച്ചാൽ എത്രത്തോളം നമുക്ക് ആ ഒരു വാല്യൂ മറ്റുള്ളവരെ മനസ്സിലാക്കാൻ കഴിയുമെന്നറിയോ. ആ ഒരു സ്വാന്തനായിരിക്കും ചിലപ്പോൾ ആ ഒരു വ്യക്തിയെ കൈപിടിച്ച് ഉയർത്തുന്നത്. അപ്പോൾ നിങ്ങളത് മനസ്സിലാക്കുക. നിങ്ങളുടെ ഫീലിങ്സ് എക്സ്പ്രസ് ചെയ്യുമ്പോൾ മാത്രമേ നിങ്ങളെ മനസ്സിലാക്കാൻ പറ്റുള്ളൂ, മറ്റുള്ളവർക്കതൊരു ആശ്വാസമാവുള്ളൂ. അല്ലാണ്ട് മനസ്സിലുണ്ടെന്ന് പറഞ്ഞതിൽ ഒരർത്ഥമില്ല എന്നാണ് എനിക്ക് ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങൾക്ക് തരാൻ പറ്റുന്ന ഒരു മെസ്സേജ്. അപ്പോൾ എൻ്റെ ഈ ഒരു വീഡിയോയിലൂടെ എൻ്റെ സബ്സ്ക്രൈബറിനൊരു നല്ലൊരു മെസ്സേജ് കിട്ടുമ്പോൾ എനിക്കും അതൊരു പോസിറ്റീവ് എനർജിയാണ്, അതുപോലെ തന്നെ നിങ്ങൾക്കും പോസിറ്റീവ് എനർജി കിട്ടും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഈ ഒരു മെസ്സേജ് എല്ലാവരും ഓർത്തു വെക്കുക, എൻ്റെ സബ്സ്ക്രൈബർ എല്ലാവരും ഓർത്തു വെക്കുക. നിങ്ങളുടെ ഫീലിങ്സ്
നിങ്ങൾ എക്സ്പ്രസ് ചെയ്യുക. അപ്പോൾ മാത്രമേ നിങ്ങളും ഒന്ന് ഫ്രീ ആവുള്ളൂ അല്ലേ. നിങ്ങളുടെ മൈൻഡിൽ ഇങ്ങനെ ഇങ്ങനെ നിങ്ങൾ കൂട്ടി വെച്ച് നിൽക്കുന്നതിലും പരം നിങ്ങളത് എക്സ്പ്രസ് ചെയ്ത് കാണിക്കുമ്പോൾ ആ ഒരു ഫീലിങ്സ് ആണ് കുറഞ്ഞു പോകുന്നത്. അതുപോലെ തന്നെ നിങ്ങൾക്കും അതൊരു പോസിറ്റീവ് എനർജിയാണ് കിട്ടുന്നത്, അടുത്തുള്ള ഒരു വ്യക്തിക്ക് പോസിറ്റീവ് എനർജി ആയിരിക്കും കിട്ടുന്നത്. അപ്പോൾ ലവ് ഒക്കെ ആണെങ്കിൽ അത് എക്സ്പ്രസ് ചെയ്യുക, നിങ്ങളുടെ ഉള്ളിലുള്ള ആ ഒരു ഫീലിങ്സ് അതുപോലെ നിങ്ങൾ എക്സ്പ്രസ് ചെയ്ത് കാണിക്കുക. അപ്പോൾ മാത്രമേ അതിനൊരു വാല്യൂ ഉണ്ടാവുള്ളൂ, അത് നിങ്ങൾ മനസ്സിലാക്കോട്ടെ. അപ്പോൾ എൻ്റെ വീഡിയോസ് ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, നമ്മുടെ ഫാമിലിയിലേക്ക് വരിക. അപ്പോൾ ഒരുപാട് കാര്യങ്ങൾ നിങ്ങളോട് ഷെയർ ചെയ്യാനുണ്ട്, മെസ്സേജുകൾ തരാനുണ്ട്. അപ്പോൾ എനിക്കും ഒരു ഓട്ടോമാറ്റിക്കലായിട്ട് പോസിറ്റീവ് എനർജി ആയിരിക്കും കിട്ടുന്നത്. അപ്പോൾ പുതിയ വീഡിയോസ് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ ലൈക്ക് ചെയ്യുക, ഷെയറും ചെയ്യുക. അപ്പോൾ വീണ്ടും നല്ല നല്ല മെസ്സേജ് വീഡിയോസ് നിങ്ങൾക്ക് കാണാനും കേൾക്കാനും ആഗ്രഹിക്കുന്ന ഓരോ കാര്യങ്ങളും നിങ്ങളിലേക്ക് എത്തിക്കാൻ പരമാവധി ഞാൻ ശ്രദ്ധിക്കുന്നതായിരിക്കും. അപ്പോൾ വീണ്ടും പുതിയ വീഡിയോ വെച്ച് കാണാം. അതുവരേക്കും ടേക്ക് കെയർ, ടാറ്റ, ബൈ ബൈ, സീ യു.